അയലാം വറുത്തതുണ്ട്, കരിമീൻ അയല വറുത്തത് ഇപ്പോൾ ഉണ്ട്. കരിമീൻ പൊരിച്ചതും കുടംപുളിയിട്ട നല്ല ചെമ്മീൻ കറിയൊക്കെ പതുക്കെ വരുന്നതായിരിക്കും. അയല വറുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എങ്കിൽപ്പോൾ ഇതുപോലെ വെളുത്തിട്ട് നല്ല പളപളാന്ന് തിളങ്ങുന്ന ഫ്രഷായിട്ടുള്ള അയല കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് കഴുകി വൃത്തിയാക്കി ചെറുതായി വരഞ്ഞിട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അരമണിക്കൂർ നേരത്തേക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കും. പിന്നെ മാരിനേറ്റ് ചെയ്ത അയല കഷ്ണങ്ങൾ കഴിവത് ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അരമണിക്കൂറിന് ശേഷം അടുപ്പത്ത് ഒരു പാത്രം വെച്ച് ചൂടാക്കി 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ഈ മാരിനേറ്റ് ചെയ്ത അയല കഷ്ണങ്ങൾ അതിലേക്കിട്ട് നമ്മൾ വറുത്ത് കോരി എടുക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് സാമ്പാർ ഒഴിച്ച് കഴിക്കുന്ന ഉച്ചയൂണാണ്. അത് തന്നെയാണോ നിങ്ങളുടെ മനസ്സിന് തോന്നാറുള്ളത്?